നമസ്കാരം. ഇന്ന് ഇതുവരെ വന്ന വാർത്തകൾ സമഗ്രമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഉച്ചവാർത്ത തുടങ്ങുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ സുജയ പാർവതി. സർക്കാർ ജീവനക്കാരുടെ പണിമുടക്കിനെതിരെ ഹൈക്കോടതി. സർക്കാർ ജീവനക്കാരുടെ പണിമുടക്ക് നിയമവിരുദ്ധമെന്ന് ഹൈക്കോടതി. പണിമുടക്കിയാൽ കർശന നടപടി വേണം. പണിമുടക്കുന്നവർക്ക് ശമ്പളത്തിന് അർഹതയില്ലെന്നും കോടതി വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ സർക്കാർ ശക്തമായ നടപടിയെടുക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. ചീഫ് ജസ്റ്റിസ് എസ് മണികുമാർ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നിർദ്ദേശം. പണിമുടക്ക് നിയമവിരുദ്ധമാണെന്ന് വ്യക്തമാക്കിയ കോടതി പണിമുടക്കുന്നവർക്കെതിരെ കർശന നടപടി വേണമെന്നും നിർദ്ദേശിച്ചു. സർവീസ് ചട്ടം റൂൾ 86 പ്രകാരം പണിമുടക്ക് നിയമവിരുദ്ധമാണെന്നും കോടതി വ്യക്തമാക്കി. പണിമുടക്കുന്നവർക്ക് ശമ്പളം നൽകുന്നത് പണിമുടക്കിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമാണെന്നും കോടതി തുറന്നടിച്ചു. ഇത്തരക്കാർക്ക് ശമ്പളത്തിന് അർഹതയില്ലെന്നും ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ വർഷം സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത പണിമുടക്കിനെതിരെ തിരുവനന്തപുരം സ്വദേശി ചന്ദ്രചൂടൻ നായർ സമർപ്പിച്ച പൊതുതാൽപ്പര്യ ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ പരാമർശം. പണിമുടക്കിയ ജീവനക്കാർക്ക് ശമ്പളം അനുവദിച്ചതിനെ നേരത്തെയും കേസ് പരിഗണിക്കവേ കോടതി വിമർശിച്ചിരുന്നു. 24 കൊച്ചി. മന്ത്രി സജി ചെറിയാന് ആശ്വാസ വിധി. ഭരണഘടനയെ അധിക്ഷേപിച്ചെന്ന പരാതിയിൽ സജി ചെറിയാനെതിരായ പോലീസ് റിപ്പോർട്ട് പരിഗണിക്കരുതെന്ന പരാതിക്കാരന്റെ തടസ്സഹർജി തള്ളി. തിരുവല്ല ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് അപേക്ഷ തള്ളിയത്. കേസിൽ പോലീസ് നൽകിയ റഫർ റിപ്പോർട്ട് പരിഗണിക്കുന്ന കാര്യം കോടതി പിന്നീട് തീരുമാനിക്കും. വിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരേണ്ടതുണ്ട്. അതേസമയം കേസിൽ തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പരാതിക്കാരനായ അഭിഭാഷകൻ ബൈജു നോയൽ പറഞ്ഞു. വി ജോയ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായി സിപിഐഎമ്മിനെ നയിക്കും. തിരുവനന്തപുരം ജില്ലയിലെ വിഭാഗീയത അവസാനിപ്പിക്കാൻ ഉറച്ച് സിപിഐഎം സംസ്ഥാന നേതൃത്വം. വർക്കല എംഎൽഎ വി ജോയ് പുതിയ ജില്ലാ സെക്രട്ടറിയാകും. ആനാവൂർ നാഗപ്പൻ ഉൾപ്പെടെ ജില്ലയിലെ പ്രധാന നേതാക്കളുടെ അഭിപ്രായം മറികടന്നാണ് ജോയിയെ സെക്രട്ടറിയാക്കുന്നത്. മറ്റു പേരുകൾ പരിഗണിച്ചില്ലെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു. പുഴുക്കുത്തുകൾ ശരിയാക്കി മുന്നോട്ടു പോകുമെന്ന് വി ജോയ് പ്രതികരിച്ചു. തിരുവനന്തപുരത്തെ പാർട്ടിയിൽ തുടർച്ചയായി ഉണ്ടായ വിവാദങ്ങളും യുവജന സംഘടനകളുടെ പ്രവർത്തനത്തെ ചൊല്ലിയും ആനാവൂർ നാഗപ്പനെതിരെ നീക്കം ശക്തമായിരുന്നു. സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് 10 മാസം കഴിഞ്ഞിട്ടും പുതിയ ജില്ലാ സെക്രട്ടറിയെ തീരുമാനിക്കാൻ സിപിഐഎമ്മിന് കഴിഞ്ഞിരുന്നില്ല. അതിനിടെയാണ് പാർട്ടിക്ക് തലവേദനയായി വിവാദങ്ങൾ ഒന്നിനു പുറകെ ഒന്നായെത്തിയത്. ജില്ലാ സെക്രട്ടറി തന്നെ ആരോപണ വിധേയനായ കത്ത് വിവാദവും SFI DYFI നേതാക്കളുടെ സ്വഭാവദൂഷ്യവും പുറത്തു വന്നതോടെ പാർട്ടിയുടെ മുഖം മാറ്റാൻ നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു. വിഭാഗീയ പ്രശ്നങ്ങൾ തലപൊക്കിയ തലസ്ഥാനത്തെ പാർട്ടിയെ ആര് നയിക്കണമെന്ന് തീരുമാനിക്കാൻ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും നേരിട്ടിറങ്ങി. പുറത്ത് പല പേരുകൾ ഉയർന്നെങ്കിലും വി ജോയി എന്ന ഒറ്റ പേരിലേക്കാണ് നേതാക്കൾ എത്തിയത്. ഇന്നിപ്പോഴും ജില്ലാ കമ്മിറ്റി യോഗം ചേർന്ന് സഖാവ് ജോയിയെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി ഏകണ്ഠമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. പുതിയ ജില്ലാ സെക്രട്ടറിയുടെ വരവ് ആനാവൂരിന്റെ നോമിനിയല്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ജോയിയുടെ ആദ്യ പ്രതികരണം. എല്ലാ സംഘടനകളിലും ചില പുഴുക്കുത്തുകളുണ്ടെന്നും ജോയി പ്രതികരിച്ചു. ഒരു വലിയ ഉത്തരവാദിത്വമാണ് എന്നെ ലേപ്പിച്ചിരിക്കുന്നത്. അത് കൂടുതൽ കരുത്തോടു കൂടിയിട്ട് നിർവഹിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. കഴിഞ്ഞ കാലങ്ങളിൽ പാർട്ടി എന്നെ ഏൽപ്പിച്ച എല്ലാ ചുമതലകളും സത്യസന്ധമായി നിറവേറ്റിയിട്ടുണ്ട്. അതുകൂടി കണക്കിലെടുത്തായിരിക്കും പാർട്ടി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. തിരുവനന്തപുരത്തെ പാർട്ടി എന്ന് പറയുന്നത് കേരളത്തിലെ പാർട്ടിയുടെ കണ്ണാടിയാണ്, മുഖമാണ്. അത് കാത്തുസൂക്ഷിക്കുന്ന കാര്യത്തിൽ പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ പതിപ്പിക്കും, അതിനാവശ്യമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യും. പാർട്ടി സമരങ്ങളിലെ യുവമുഖമായ ജോയിയുടെ വരവോടെ ജില്ലയിൽ സംഘടനാശക്തി മെച്ചപ്പെടുത്താമെന്ന പ്രതീക്ഷയിലാണ് സിപിഐഎം നേതൃത്വം. 24 തിരുവനന്തപുരം. ഗവർണറുമായുള്ള അനുനയത്തിന്റെ തുടർച്ചയായി നിയമസഭാ സമ്മേളനം ഈ മാസം 23 ആരംഭിക്കാൻ മന്ത്രിസഭാ യോഗത്തിന്റെ ശുപാർശ. ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെയായിരിക്കും സമ്മേളനം തുടങ്ങുക. ബജറ്റ് അവതരണം 3 ഫെബ്രുവരി നടക്കും. ഗവർണറുമായുള്ള പോരിൽ മഞ്ഞുരുകിയതോടെയാണ് നയപ്രഖ്യാപനം ഒഴിവാക്കേണ്ടതില്ലെന്ന നിലപാടിലേക്ക് സർക്കാർ എത്തിയത്. ഇന്ന് ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗമാണ് നിയമസഭാ സമ്മേളനത്തിന്റെ തീയതി നിശ്ചയിച്ചത്. ഈ മാസം 23 മുതൽ 15 കേരള നിയമസഭയുടെ 8 സമ്മേളനം വിളിച്ചു ചേർക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യും.
ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരട് തയ്യാറാക്കുന്നതിന് മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. സംസ്ഥാന ബജറ്റിന്റെ അവതരണം അടുത്ത മാസം 3 നടക്കും. സജി ചെറിയാനെ മന്ത്രിയാക്കാൻ അനുമതി നൽകിയതോടെയാണ് ഗവർണർ സർക്കാർ പോരിൽ അയവ് വന്നു തുടങ്ങിയത്. കഴിഞ്ഞ നിയമസഭാ സമ്മേളനം അവസാനിച്ച കാര്യം ഗവർണറെ അറിയിക്കാൻ ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചിരുന്നു. ഗവർണറെ അറിയിക്കാതെ December 13 അവസാനിപ്പിച്ച സമ്മേളനത്തിന്റെ തുടർച്ച ജനുവരി അവസാനം ആരംഭിക്കാനായിരുന്നു സർക്കാരിന്റെ നീക്കം. അങ്ങനെ നയപ്രഖ്യാപന പ്രസംഗം ഒഴിവാക്കാമെന്നായിരുന്നു കണക്കുകൂട്ടൽ. എന്നാൽ പ്രശ്നങ്ങൾ സമവായത്തിലേക്ക് നീങ്ങി. സജി ചെറിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലും ഗവർണറും മുഖ്യമന്ത്രിയും സൗഹൃദം പങ്കിട്ടത് ശ്രദ്ധേയമായിരുന്നു. അതേസമയം സർവകലാശാല ചാൻസലർ പദവിയുമായി ബന്ധപ്പെട്ട ബില്ലുകളിലടക്കം ഗവർണറുടെ നിലപാടിൽ മാറ്റമുണ്ടായിട്ടില്ല. 24 തിരുവനന്തപുരം. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ ക്യാൻറ്റീൻ പൂട്ടിച്ചു. നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധനയിലാണ് നടപടി. സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ വ്യാപക പരിശോധന തുടരുകയാണ്. കഴിഞ്ഞ 11 വർഷമായി ലൈസൻസ് ഇല്ലാതെയാണ് കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ ക്യാൻറ്റീൻ പ്രവർത്തിച്ചിരുന്നത്. സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പരിശോധനയ്ക്കിടെ ആശുപത്രിയിലെ ക്യാൻറ്റീൻ കെട്ടിടത്തിനും പൂട്ടുവീണു. മുൻപ് പ്രസവ വാർഡായിരുന്ന കെട്ടിടത്തിലാണ് ക്യാൻറ്റീൻ നടത്തുന്നത്. ഇത് കാരണം പ്രവർത്തനാനുമതി നൽകിയിരുന്നില്ലെന്നാണ് നഗരസഭയുടെ വിശദീകരണം. അതിന് ലൈസൻസ് ഇല്ല. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി HMC അവർ വാടകയ്ക്ക് അല്ലെങ്കിൽ ടെൻഡർ ചെയ്തൊരു സ്ഥാപനമാണ്. അപ്പോൾ ആ നിലവിലുള്ള കെട്ടിടം എന്ന് പറയുന്നത് പഴയ പ്രസവ വാർഡാണ്. അതാണ് നമ്മുടെ നഗരസഭ അസസ്മെന്റിൽ പറയുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ലൈസൻസ് കൊടുക്കാൻ പറ്റാതിരുന്നത്. ലൈസൻസ് ഇല്ലാതെ വർഷങ്ങളോളം പ്രവർത്തിച്ച സ്ഥാപനത്തിനെതിരെ നടപടിയെടുക്കാത്തത് നഗരസഭയുടെ അനാസ്ഥയാണെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. അതിനിടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പരിശോധന കൂടുതൽ ശക്തമാക്കാനാണ് തീരുമാനം. 24 കാസർഗോഡ്. ബഫർ സോൺ വിഷയത്തിൽ സർക്കാരിന്റെ അനുനയ നീക്കം ഫലം കണ്ടില്ല. പ്രശ്നം പരിഹരിക്കുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് വനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ വ്യക്തമാക്കി. ശരിയായ നിലപാട് സ്വീകരിച്ചാൽ പിന്തുണയ്ക്കാമെന്ന് ബിഷപ്പ് അറിയിച്ചെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചു. മുണ്ടക്കയത്ത് ഇൻഫോം സംഘടിപ്പിച്ച പരിപാടിയിൽ കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് മന്ത്രി AK ശശീന്ദ്രന്റെ സന്ദർശനം. 1 മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചയിൽ ബിഷപ്പിനൊപ്പം കർഷക സംഘടന പ്രതിനിധികളും പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിൽ പ്രതീക്ഷയുണ്ട്, എന്നാൽ വിഷയം പരിഹരിക്കുന്നതുവരെ സമരം തുടരുമെന്നും ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ. തീർച്ചയായിട്ടും ഞങ്ങളതിൽ വിശ്വാസം അർപ്പിക്കുന്നു. സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരിക്കുന്ന അനുസരിച്ച് തന്നെ കാര്യങ്ങൾ മുൻപോട്ട് നീക്കും. കൃത്യമായ രീതിയിൽ ഒരു വ്യക്തിക്കും ഒരു കുടുംബത്തിനും കൃഷിയിടങ്ങൾക്കും പ്രതിസന്ധിയോ അപകടമോ ഉണ്ടാകാത്ത രീതിയിൽ വേണ്ട റിപ്പോർട്ടുകൾ യഥാസമയം കൊടുക്കുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ബഫർ സോൺ വിഷയത്തിൽ ജനങ്ങളുടെ ആശങ്ക ചർച്ചയായി എന്ന് മന്ത്രിയും വ്യക്തമാക്കി. എനിക്കിങ്ങോട്ടും എന്നെ അങ്ങോട്ടും മനസ്സിലാക്കാൻ ആ ചർച്ചയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ്. നല്ല നിലയിലുള്ള പരിഹാരമാർഗ്ഗങ്ങൾ കാണുന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ ആലോചിച്ചത്. ആശങ്ക പരിഹരിക്കാൻ സ്വീകരിച്ച നടപടികളൊക്കെ നമ്മൾ തമ്മിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ് സ്വീകരിക്കുന്ന നടപടികൾ ശരിയായ നടപടി സ്വീകരിച്ചാൽ എല്ലാ പിന്തുണയും നൽകുമെന്നും പറഞ്ഞിട്ടുണ്ട്. അതേസമയം സർക്കാർ പ്രസിദ്ധീകരിച്ച 3 ഭൂപടങ്ങളിലും വനമേഖലയായി അടയാളപ്പെടുത്തിയതോടെ ഏഞ്ചൽ വാലി, പമ്പ വാലി മേഖലകളിൽ പ്രതിഷേധം കനക്കുകയാണ്. പൂർണ്ണമായും ആശങ്ക പരിഹരിക്കുന്നതുവരെ സമരം തുടരാനാണ് കാഞ്ഞിരപ്പള്ളി രൂപതയുടെയും പ്രതിപക്ഷ സംഘടനകളുടെയും തീരുമാനം. നാളെ ഏഞ്ചൽ വാലിയിൽ നടക്കുന്ന പ്രതിഷേധ ധർണ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. 24 കോട്ടയം. കോഴിക്കോട്ട് കലയുടെ പൂരം. ഡോപ്പ മിഠായി തെരുവ് കലയുടെ മധുരം. സമർപ്പിക്കുന്നത് ഡോപ്പ, ഡോക്ടർമാർ പരിശീലിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏക മെഡിക്കൽ എൻട്രൻസ് കോച്ചിംഗ് സ്ഥാപനം. പവേർഡ് ബൈ SAP S/4HANA ഡിഫാ ടാലി. അംഗീകൃത കോഴ്സുകൾ GTECH-ലൂടെ. പാദമേതായാലും പാദുകം അത് ക്യൂബിക്സ് തന്നെ. ഇൻ അസോസിയേഷൻ വിത്ത് ക്രിസ്പി ക്രഞ്ചി ടേസ്റ്റി ഖത്തർ പഫ്കി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഭക്ഷണ വിവാദം. കലോത്സവത്തിൽ നോൺ വെജിറ്റേറിയൻ വിഭവങ്ങൾ ഉൾപ്പെടുത്തുന്ന കാര്യം പരിഗണിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി 24 പറഞ്ഞു. സർക്കാർ തീരുമാനിച്ചാൽ നോൺ വെജ് ഭക്ഷണം നൽകാൻ തയ്യാറാണെന്ന് പഴയിടം മോഹനൻ നമ്പൂതിരിയും പ്രതികരിച്ചു. സ്കൂൾ കലോത്സവത്തിലെ ഭക്ഷണ മെനുവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായതോടെയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം. നോൺ വെജ് വിഭവങ്ങൾ അടുത്ത കലോത്സവം മുതൽ ഉറപ്പുവരുത്തുമെന്നും
കഴിയുമെങ്കിൽ ഇത്തവണ തന്നെ നൽകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി 24നോട് പറഞ്ഞു. 60 വർഷം ഇല്ലാതിരുന്ന വിവാദം ഇപ്പോൾ ഉണ്ടായത് സ്വാഭാവികമല്ലെന്നും മന്ത്രി. അടുത്ത വർഷം എന്തായാലും വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്രാവശ്യം ഇനിയിപ്പോൾ ആകുന്ന 2 ദിവസം 2-3 ദിവസമാണ് അവശേഷിക്കുന്നത്. ആ 2-3 ദിവസം കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്നുള്ളവരെ പരിശോധിക്കുന്നുണ്ട്. കലോത്സവത്തിന് നോൺ വെജ് വിളമ്പണോ എന്ന് തീരുമാനിക്കേണ്ടത് സർക്കാരാണെന്നും തനിക്ക് യാതൊരു എതിർപ്പുമില്ലെന്നും പഴയിട മോഹനൻ നമ്പൂതിരിയും പ്രതികരിച്ചു. അല്ല, ഞാനിതിനൊന്നും കാണുന്നില്ല. ഇതൊന്നും എൻ്റെ വിഷയങ്ങളല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 4 ദിവസം നല്ല സ്ട്രെയിനുള്ള വർക്ക് അവിടെ നടക്കണം. അത് ചെയ്തു തീർക്കാന്ന് പറയുന്ന അപ്പുറത്തേക്ക് എനിക്ക് ഒരു കമൻസും ഇല്ല. എന്തായാലും മാങ്ങയുള്ള മാവേലെ ആൾക്കാർ കല്ലെറിയുള്ളൂ. നോൺ വെജ് വിവാദം അനാവശ്യമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. കോഴിക്കോട്ട് സ്ലാബ് ഇല്ലാത്ത ഓടയിൽ വീണ യുവാവിന് പരുക്ക്. അമൃത TV മേക്കപ്പ് ആർട്ടിസ്റ്റ് വി രാജുവിനാണ് പരുക്കേറ്റത്. കോഴിക്കോട് ജയിൽ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഇന്നലെ രാത്രിയാണ് അപകടമുണ്ടായത്. ഇടതുകാലിനും വലതുകൈക്കും കൈവിരലുകൾക്കും പരുക്കേറ്റ രാജുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജയിൽ റോഡ് ഭാഗത്ത് ഓടയ്ക്ക് മുകളിൽ ഇടവിട്ട് മാത്രമാണ് സ്ലാബ് ഇട്ടിട്ടുള്ളത്. കലോത്സവമായതിനാൽ നിരവധി വിദ്യാർത്ഥികളാണ് ഇതുവഴി സഞ്ചരിക്കുന്നത്. കലോത്സവത്തിൽ 3-ാം ദിന മത്സരങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. പോയിന്റ് നിലയിൽ തുടർച്ചയായ 3-ാം ദിവസവും കണ്ണൂരിന്റെ ആധിപത്യമാണ് കാണുന്നത്. 489 പോയിന്റ് ആണ് കണ്ണൂരിനുള്ളത്. 482 പോയിന്റുമായി കോഴിക്കോടാണ് 2-ാം സ്ഥാനത്ത്. കലോത്സവ നഗരിയിൽ നിന്ന് അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം. അർജുൻ മട്ടന്നൂർ, 3-ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ ആവേശം അത് മൂർധന്യത്തിലേക്ക് എത്തുകയാണോ? ഏതൊക്കെ ഇനങ്ങളിലാണ് ഇന്ന് പോരാട്ടം നടക്കുന്നത്? പർവതി, വാശിയേറിയ പോരാട്ടമാണ് ഈ 3-ാം ദിവസവും തുടരുന്നത്. ആരായിരിക്കും സ്വർണക്കപ്പിന് ഉടമ, ആരായിരിക്കും സ്വർണക്കപ്പ് സ്വന്തമാക്കുക എന്ന കാര്യം ഇപ്പോഴും പ്രവചിക്കാൻ വയ്യ. കണ്ണൂർ ജില്ല 3-ാം ദിവസവും മുന്നേറ്റം തുടരുകയാണ്. 489 പോയിന്റാണ് കണ്ണൂർ ജില്ലക്കുള്ളത്. തൊട്ട് പിന്നാലെ ആതിഥേയരായ കോഴിക്കോട് ജില്ല 482 പോയിന്റുമായിട്ടുണ്ട്. പാലക്കാട് ജില്ല 478 പോയിന്റുമായി. നിലവിലെ ജേതാക്കളായ പാലക്കാട് ജില്ല 3-ാം സ്ഥാനത്ത് തുടരുകയാണ്. ഇത്തരത്തിൽ വലിയ പോരാട്ടമാണ് 3-ാം ദിവസവും തുടരുന്നത്. 3-ാം ദിവസം 55 ഇനങ്ങളാണ് വേദിയിലെത്തുന്നത്. ഇതിൽ 7 ഇനങ്ങളുടെ ഫലം മാത്രമാണ് ഇതുവരെ പുറത്തുവന്നത്. 48 ഇനങ്ങളുടെ ഫലം ഇനിയും പുറത്തു വരാനുണ്ട്. മാത്രവുമല്ല 239 ഇനങ്ങളിൽ 126 ഇനങ്ങൾ മാത്രമാണ് പൂർത്തിയായത്. അതുകൊണ്ട് തന്നെ ആരായിരിക്കും സ്വർണക്കപ്പ് നേടുക എന്നത് ഇപ്പോൾ പ്രവചിക്കാൻ വയ്യ. എന്തായാലും എല്ലാ വേദികളും ഇപ്പോഴും സജീവമാണ്. 1-ാമത്തെ വേദിയായ അതിനാണിപ്പടത്ത് ഇപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ കുച്ചിപ്പുടിയാണ് നടക്കുന്നത്. ഭരതനാട്യം, മോഹിനിയാട്ടം, തിരുവാതിര തുടങ്ങി ചെണ്ടമേളം തുടങ്ങിയ വിവിധ ഇനങ്ങൾ വിവിധ വേദികളിൽ നടക്കുന്നുണ്ട്. എന്തായാലും മത്സരങ്ങൾ കൃത്യമായി തന്നെ സമയബന്ധിതമായി തന്നെ നടക്കുന്നുണ്ട് എന്നതാണ് 3-ാം ദിവസവും എടുത്തു പറയേണ്ട കാര്യം. സുജയ. ഓക്കെ, അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്. 3-ാം ദിനം കണ്ണൂരും കോഴിക്കോടും തമ്മിലുള്ള പോരാട്ടം, ഇനിയുള്ള മത്സര ഇനങ്ങളുടെ ഫലം വരുമ്പോൾ എങ്ങനെയായിരിക്കുമെന്നറിയാൻ നമുക്കും ആകാംക്ഷയോടെ കാത്തിരിക്കാം. കൂടുതൽ കലോത്സവ കാഴ്ചകൾ 1:30 ഞങ്ങൾ വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഇപ്പോൾ മറ്റു ചില വാർത്തകളിലേക്ക്. സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ ചിന്താ ജെറോമിന്റെ ശമ്പള വർധനയ്ക്ക് മുൻകാല പ്രാബല്യം. ഈ ഇനത്തിൽ 8 ലക്ഷത്തോളം രൂപ ചിന്തയ്ക്ക് നൽകാൻ ധനവകുപ്പ് അനുമതി നൽകി. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിരിക്കെ സർക്കാർ പണം അനുവദിച്ചതിൽ പ്രതിപക്ഷം പ്രതിഷേധവുമായി എത്തി. പലതവണ മടക്കിയ ഫയൽ അംഗീകരിക്കാൻ മന്ത്രി PA മുഹമ്മദ് റിയാസ് ഇടപെട്ടെന്നും ആരോപണമുണ്ട്. 2017 ജനുവരിയിൽ യുവജന കമ്മീഷൻ അധ്യക്ഷസ്ഥാനത്തെത്തിയ DYFA നേതാവ് ചിന്താ ജെറോമിന് 50,000 രൂപയായിരുന്നു താൽക്കാലിക ശമ്പളം. 2018 മെയ്യിൽ ശമ്പളം 1 ലക്ഷം രൂപയായി ഉയർത്തി ഉത്തരവിറങ്ങി. ഉയർത്തിയ ശമ്പളത്തിന് മുൻകാല പ്രാബല്യം വേണമെന്ന യുവജന കമ്മീഷൻ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസമാണ് ധനവകുപ്പിന്റെ അനുമതി ലഭിച്ചത്. ചുമതലയേറ്റതു മുതൽ ശമ്പളം 1 ലക്ഷമാക്കിയതുവരെയുള്ള 1.5 വർഷക്കാലത്തെ ബാക്കി ശമ്പളമാണ് അനുവദിക്കുക. ഈ ഇനത്തിൽ 8 ലക്ഷത്തോളം രൂപ ചിന്തയ്ക്ക് ലഭിക്കും. സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിരിക്കെ പണം നൽകുന്നതിനെതിരെ പ്രതിപക്ഷം വിമർശനവുമായി എത്തി. കടമെടുത്ത് കേരളത്തെ കടക്കണിയിൽ മുക്കി കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. പലതരത്തിലുള്ള പാഴ്ചെലവുകൾ എന്നാണ് ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാർട്ടിക്കാർക്ക് വേണ്ടിയും സ്വന്തക്കാർക്ക് വേണ്ടിയും ദൂർത്ത് നടത്തുന്ന കാര്യത്തിൽ സർക്കാരിന് യാതൊരു നിയന്ത്രണവുമില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. പലതവണ ധനവകുപ്പ് മടക്കിയ ഫയൽ അംഗീകരിക്കാൻ യുവജനകാര്യവകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രി മുഹമ്മദ് റിയാസ് പ്രത്യേക സമ്മർദ്ദം ചെലുത്തിയെന്നും ആരോപണമുണ്ട്. എന്നാൽ ശമ്പളത്തിലെ മുൻകാല പ്രാബല്യം നിയമപരമായ നടപടി മാത്രമാണെന്നാണ് ധനവകുപ്പിന്റെ വിശദീകരണം. 24 തിരുവനന്തപുരം.
യുവസംവിധായിക നയന സൂര്യന്റെ മരണത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ പോലീസ്. കൊലപാതക സാധ്യത അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിക്കും. നയനയുടെ സുഹൃത്തുക്കളെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. നയന സൂര്യയുടെ മരണം കൊലപാതകമെന്ന സംശയമാണ് ബലപ്പെടുന്നത്. തുടരന്വേഷണ സാധ്യത പരിശോധിച്ച പ്രത്യേക സംഘത്തിന്റെ പരിശോധനയിൽ മരണത്തിൽ നിഗൂഢതയുണ്ടെന്നാണ് കണ്ടെത്തൽ. ഇതിന്റെ ഭാഗമായി നയനയുടെ മുറിയിൽ ആദ്യം പ്രവേശിച്ചവരെയാണ് ചോദ്യം ചെയ്യുന്നത്. ആദ്യം ചോദ്യം ചെയ്ത സുഹൃത്തുക്കളുടെ മൊഴിയിൽ അവ്യക്തതയുണ്ടെന്നാണ് പോലീസും പറയുന്നത്. നയന താമസിച്ചിരുന്ന ആൽത്തറ ജംഗ്ഷനിലെ മുറി പൂട്ടിയിരുന്നെങ്കിലും സുരക്ഷിതമല്ലെന്ന വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം. വീട്ടിൽ നടത്തിയ പരിശോധനയിൽ പുറത്തുനിന്ന് അകത്ത് കടക്കാൻ വഴിയുണ്ടെന്നും കണ്ടെത്തി. ആദ്യ അന്വേഷണം നടത്തിയ മ്യൂസിയം പോലീസ് മഹസർ തയ്യാറാക്കുന്നതിലടക്കം വീഴ്ച വരുത്തിയെന്നാണ് റിപ്പോർട്ട്. ശരീരത്തിൽ കാണപ്പെട്ട ക്ഷതം എങ്ങനെയുണ്ടായെന്നതിലും വ്യക്തതയില്ല. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാനാണ് തീരുമാനം. ഇതുൾപ്പെടെയുള്ള റിപ്പോർട്ടാകും പ്രത്യേക സംഘം സമർപ്പിക്കുക. 24 തിരുവനന്തപുരം. ശമ്പള വിവാദത്തിൽ യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ ചിന്താ ജെറോമിന്റെ പ്രതികരണത്തിലേക്ക് പോകാം. കമ്മീഷന്റെ ചട്ടങ്ങൾ 2018 May 26 പുറത്തു വരികയാണ്. 2018 May 26 എന്ന വാക്ക് എന്ന ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അന്ന് ചട്ടങ്ങൾ പുറത്തു വന്നു. ആ ചട്ടങ്ങൾക്കകത്ത് മറ്റെല്ലാ കമ്മീഷനുകളിലെയും പോലെ യുവജന കമ്മീഷൻ അധ്യക്ഷ എന്ന പദവിക്ക്, യുവജന കമ്മീഷൻ അധ്യക്ഷയ്ക്ക് അവരുടെ സാലറി 100,000 രൂപയാണ് എന്ന് നിജപ്പെടുത്തിക്കൊണ്ടാണ് ചട്ടങ്ങൾ പുറത്തു വന്നത്. 2018 പുറത്തു വന്നതാണ്. തുടർന്ന് 2018 ചട്ടങ്ങൾ പുറത്തു വന്നതിനു ശേഷം സർക്കാർ തീരുമാനിച്ചു തന്ന, നിയമസഭ അംഗീകരിച്ച ചട്ടങ്ങൾക്കകത്ത് പറഞ്ഞിരിക്കുന്ന തുക കൈപ്പറ്റി വരികയാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കഴിഞ്ഞ ദിവസം നവമാധ്യമങ്ങൾക്കകത്തൊരു പ്രചരണം നടക്കുന്നു, ചിന്താ ജെറോമിന്റെ ശമ്പളം ഇരട്ടിയായി വർദ്ധിപ്പിച്ചു, 50,000 നിന്നും 100,000 വർദ്ധിപ്പിച്ചു. ആദ്യം ഞാൻ വിചാരിച്ചത് ഏതെങ്കിലും മുഖമൂടി പ്രൊഫൈലുകളായിരിക്കും ഇത് പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. നിരന്തരം ഇത്തരം ആക്രമണങ്ങൾ ഏറ്റ് നല്ല ശീലമുള്ളതുകൊണ്ട് ഞാൻ അതിനെ അത്ര ഗൗരവത്തിൽ കണ്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. പിന്നീട് ഭീമമായൊരു തുക പറഞ്ഞു, 32,00,000 എനിക്ക് ലഭിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് ആ കണക്ക് കൂട്ടിയെന്നുള്ള ഒരു ധാരണ എനിക്കില്ല. കാരണം ഞാൻ ചുമതലയേറ്റ അന്നു മുതൽ ഇന്ന് വരെയുള്ള തുക കണക്ക് കൂട്ടിയാൽ പോലും ഇത്രയും ഭീമമായൊരു തുകയിലേക്ക് എത്തില്ല. എന്തടിസ്ഥാനത്തിലാണ് ഇത്തരം ആരോപണങ്ങൾ ഒരു സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷന് നേരെ ഉന്നയിക്കുന്നത്? ഒരു അർത്ഥ ജുഡീഷ്യൽ സംവിധാനമാണ്, യുവജനങ്ങളുടെ വിഷയങ്ങൾക്കകത്ത് ഇടപെടുന്ന ഒരു കമ്മീഷനാണ്. ആ കമ്മീഷനെ നിരന്തരമായി ആക്രമിക്കുന്ന തരത്തിലേക്കാണ് ഒരടിസ്ഥാനവുമില്ലാത്തൊരു വാർത്ത പ്രചരിപ്പിക്കപ്പെട്ടത്. നവമാധ്യമങ്ങളിൽ അങ്ങനെ ഒരു വാർത്ത ഏറ്റെടുക്കുന്നു, അതിനർഹിക്കുന്ന പുച്ഛത്തോടുകൂടി. കാരണം ഈ 32,00,000 രൂപയൊക്കെ എന്നെപ്പോലെ ഒരു പൊതുപ്രവർത്തകരുടെ കയ്യിൽ വന്നാൽ 100% എനിക്ക് ഉറപ്പാണ് അത്തരം ഭീമമായൊരു തുക എൻ്റെ കയ്യിൽ വന്നാൽ ഞാനത് ആദ്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കും. അതാണ് ഞങ്ങൾ ശീലിച്ചു വന്നിട്ടുള്ളത്. ഇരട്ടി ശമ്പളം മുൻകാല പ്രാബല്യത്തോടെ ചിന്താ ജെറോമിന് നൽകാൻ പോകുന്നു എന്നുള്ള സർക്കാർ തീരുമാനത്തിന്റെ വിശദീകരണമാണ് ഇപ്പോൾ അതിനുള്ള മറുപടിയാണ് ചിന്താ ജെറോം നൽകിയത്. 2018 ഇറങ്ങിയ ഉത്തരവാണ് എന്നതടക്കം വിശദീകരിക്കുകയായിരുന്നു. ഉച്ചവാർത്ത തുടരുന്നു. ശമ്പള പരിഷ്കരണം അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് തൃശൂർ ജില്ലയിൽ സ്വകാര്യ ആശുപത്രി നഴ്സസിന്റെ സൂചനാ പണിമുടക്ക്. ദിവസവേതനം 1,500 രൂപയാക്കണമെന്ന ആവശ്യമുയർത്തിയാണ് സമരം. മാനേജ്മെന്റ് അനുഭാവപൂർണ്ണമായ നിലപാട് എടുത്തില്ലെങ്കിൽ പണിമുടക്ക് സംസ്ഥാന വ്യാപകമാക്കുമെന്ന് UNA ദേശീയ അധ്യക്ഷൻ ജാസ്മിൻ ഷാ പറഞ്ഞു. അഞ്ചു വർഷമായിട്ടും വേതന പരിഷ്കരണം നടപ്പാക്കാത്ത നടപടിയിൽ പ്രതിഷേധിച്ചാണ് തൃശൂരിൽ നഴ്സുമാർ പണിമുടക്കി കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. മിനിമം വേതനം പരിഷ്കരിക്കേണ്ട കാലാവധി 3 വർഷമെന്നിരിക്കെ മാനേജ്മെന്റുകൾ അനുഭാവപൂർണമായ നടപടി എടുക്കുന്നില്ലെന്നാണ് UNA യുടെ ആരോപണം. ലേബർ ഓഫീസർ വിളിക്കുന്ന ചർച്ചയ്ക്ക് പോലും മാനേജ്മെന്റ് പ്രതിനിധികൾ പങ്കെടുക്കുന്നില്ല. കോവിഡ് മഹാമാരിക്കാലത്ത് സകല മേഖലയിലും സ്തംഭനാവസ്ഥ വന്നപ്പോൾ ലാഭമുണ്ടാക്കിയ മേഖല സ്വകാര്യ ആശുപത്രികളാണ്. എന്നിട്ട് പോലും നഴ്സുമാരുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുന്നില്ലെന്നും UNA ദേശീയ അധ്യക്ഷൻ ജാസ്മിൻ ഷാ കുറ്റപ്പെടുത്തി. എല്ലാ മേഖലയും സാമ്പത്തിക മേഖലയും തകർന്നടിഞ്ഞ സമയത്തും കോവിഡ് മഹാമാരിക്കാലത്ത് വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയ ആശുപത്രി മേഖല, എന്നിട്ട് പോലും 1 രൂപ പോലും വർദ്ധിപ്പിക്കാൻ മാനേജ്മെന്റ് തയ്യാറായിട്ടില്ല. 10 നടക്കുന്ന ചർച്ചയിൽ മാനേജ്മെന്റുകൾ അനുഭാവപൂർണമായ ഇടപെടൽ നടത്തിയില്ലെങ്കിൽ കേരളമാകെ സമരം വ്യാപിപ്പിക്കും. 2016 തൃശൂരിൽ തുടങ്ങിയ സമരത്തിന്റെ തുടർച്ചയാകും ഇതെന്നും ജാസ്മിൻ ഷാ വ്യക്തമാക്കി. ഇന്ന് OPIP അത്യാഹിത വിഭാഗം എന്നിവയെ ബാധിക്കാത്ത വിധത്തിലായിരുന്നു നഴ്സുമാരുടെ സമരം. 24 തൃശൂർ.
എയർ ഇന്ത്യ വിമാനത്തിൽ സഹയാത്രികയുടെ ദേഹത്ത് മൂത്രമൊഴിച്ചത് മുംബൈ വ്യവസായി. പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി. സംഭവത്തിൽ എയർ ഇന്ത്യ കമ്പനി DGCA ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കും. മുംബൈ വ്യവസായി ശേഖർ മിശ്രയാണ് വയോധികയുടെ ദേഹത്ത് മൂത്രമൊഴിച്ചതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. ഇയാൾക്കെതിരെ സ്ത്രീകൾക്കെതിരായ അതിക്രമമടക്കം IPC 294, 354, 509, 509, 510 വകുപ്പുകളാണ് ചുമത്തിയത്. പ്രതിയുടെ അറസ്റ്റ് ഉടനുണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു. അതേസമയം കഴിഞ്ഞ മാസം 28 പരാതി കൈമാറിയിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്നും ഒരാഴ്ച നടപടിയൊന്നും ഉണ്ടായില്ല. മാധ്യമ വാർത്തയെ തുടർന്നാണ് പോലീസ് കേസെടുത്തത്. കർണാടക സ്വദേശിനിയാണ് പരാതിക്കാരി. ജീവനക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച അന്വേഷിക്കാൻ എയർ ഇന്ത്യ രൂപീകരിച്ച ആഭ്യന്തര സമിതി ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കും. ജീവനക്കാർക്കെതിരെയും കടുത്ത നടപടി ഉണ്ടായേക്കും. ജീവനക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായ സമീപനത്തിൽ വ്യാപക പ്രതിഷേധം ഇതിനകം ഉയർന്നിട്ടുണ്ട്. സംഭവത്തിൽ എയർ ഇന്ത്യ കമ്പനി DGCA ഉടൻ റിപ്പോർട്ട് കൈമാറും. എയർ ഇന്ത്യയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും DGCA തുടർ നടപടി ഉണ്ടാവുക. നിലവിൽ 30 ദിവസത്തെ യാത്രാവിലക്കാണ് യാത്രക്കാരന് എയർ ഇന്ത്യ ഏർപ്പെടുത്തിയത്. 24 ഡൽഹി. ശബരിമല വാർത്തകളിലേക്ക് ശരണം. സന്നിധാനം. ശബരിമലയിൽ വെടിവഴിപാട് താൽക്കാലികമായി നിർത്തിവെച്ചു. കളക്ടറുടെ നിർദ്ദേശപ്രകാരം ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറാണ് വെടിവഴിപാട് നിർത്താൻ നോട്ടീസ് നൽകിയത്. മാളികപ്പുറം ക്ഷേത്രത്തിന് സമീപം കഴിഞ്ഞ ദിവസമുണ്ടായ പൊട്ടിത്തെറിയെ തുടർന്നാണ് നടപടി. ആവശ്യമായ സുരക്ഷയൊരുക്കാതെ ശബരിമലയിൽ വെടിവഴിപാട് നടത്തരുതെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ ദിവ്യ SIR നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ വെടിവഴിപാട് താൽക്കാലികമായി നിർത്തിവെക്കാൻ നോട്ടീസ് നൽകിയത്. തിങ്കളാഴ്ച വൈകിട്ട് മാളികപ്പുറം ക്ഷേത്രത്തിന് സമീപം വെടിപ്പുരയിലുണ്ടായ അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റിരുന്നു. ഇതേ തുടർന്ന് മാളികപ്പുറത്തെ വെടിവഴിപാട് അന്ന് തന്നെ താൽക്കാലികമായി നിർത്തിവെച്ചു. അപ്പോഴും നടപ്പന്തലിലെ വെടിവഴിപാട് തുടർന്നിരുന്നു. നോട്ടീസ് ലഭിച്ചതോടെ ഇന്നലെ രാത്രിയാണ് വഴിപാട് നിർത്തിവെച്ചത്. അതേസമയം അപകടത്തെ സംബന്ധിച്ച് പോലീസ്, അഗ്നിശമന സേന, റവന്യൂ വകുപ്പുകളുടെ അന്വേഷണം തുടരുകയാണ്. സന്നിധാനത്തെ മാലിന്യങ്ങൾ കത്തിക്കുന്ന ഇൻസിനേറ്ററിന് സമീപത്താണ് അപകടമുണ്ടായ വെടിപ്പുരയുള്ളത്. ഈ വെടിപ്പുര അവിടെ നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റുന്നതും പരിഗണിക്കുന്നുണ്ട്. അപകടത്തിൽ പരിക്കേറ്റ ചെങ്ങന്നൂർ സ്വദേശികളായ 3 പേരും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. 24 സന്നിധാനം. ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ നോക്കാം. കൊല്ലത്ത് ആളൊഴിഞ്ഞ റെയിൽവേ കെട്ടിടത്തിനുള്ളിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. അഞ്ചൽ സ്വദേശി നാസുവാണ് അറസ്റ്റിലായത്. കൊലപാതകമെന്നാണ് പോലീസ് നിഗമനം. കേരളപുരം സ്വദേശിനിയായ യുവതിയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി നാസു പിടിയിലായത്. ലൈംഗിക ബന്ധത്തിനിടെ അപസ്മാരം സംഭവിച്ചാണ് യുവതി മരിച്ചതെന്ന് ഇയാൾ പോലീസിന് മൊഴി നൽകി. എന്നാൽ ആഹാര സാധനം ശ്വാസകോശത്തിൽ കുടുങ്ങിയതാണ് മരണകാരണമെന്നാണ് ഡോക്ടറുടെ പ്രാഥമിക വിലയിരുത്തൽ. കൊലപാതകം എന്ന നിലയിൽ തന്നെയാണ് പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നതെന്ന് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ മെറിൻ ജോസഫ് പറഞ്ഞു. ഇപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പം റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ ഒരു ഫൈനൽ സെക്ഷനിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പം അതൊരു മർഡർ ആംഗിളിൽ നിന്നാണ് ഞങ്ങൾ നോക്കുന്നത്. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം അത് കൺഫേം ചെയ്യും. പ്രതി യുവതിയെ കൊല്ലം ബീച്ചിൽ നിന്നാണ് പരിചയപ്പെട്ടത് എന്നാണ് പോലീസ് കണ്ടെത്തൽ. കൊല്ലം ബീച്ചിലും സംഭവ സ്ഥലത്തും എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. നേരത്തെയും ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അറസ്റ്റിലായ നാസു. ഇന്നലെയാണ് കൊല്ലം കർബല ജംഗ്ഷനിലുള്ള ആളൊഴിഞ്ഞ റെയിൽവേ കെട്ടിടത്തിൽ 32-കാരിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇവിടം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാണെന്ന് നേരത്തെ കെട്ടിടത്തിൽ താമസിച്ചിരുന്നവരും പറയുന്നു. പ്രതിയുടെ മൊഴി പോലീസ് പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വന്നതിന് ശേഷമേ പോലീസ് കൃത്യമായ നിഗമനത്തിലെത്തൂ. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സലിം മാലിക്. 24 കൊല്ലം. യൂണിയൻ ഓഫ് ജർമ്മൻ മലയാളി അസോസിയേഷന്റെ 2022 മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 24 സീനിയർ ന്യൂസ് എഡിറ്റർ അനുജ രാജേഷനാണ് മികച്ച വാർത്താ അവതാരകയ്ക്കുള്ള പുരസ്കാരം. മാധ്യമരംഗത്ത് നൽകിയ മികച്ച സംഭാവനകൾ പരിഗണിച്ചാണ് അംഗീകാരം. ശനിയാഴ്ച വൈകിട്ട് 3 നെടുമ്പാശ്ശേരി സാജ് എർത്ത് റിസോർട്ടിലെ NRI സമ്മേളനത്തിൽ ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. ഇപ്പോൾ കിട്ടിയ വാർത്തയിലേക്ക്. തിരുവനന്തപുരം പട്ടത്ത് യുവതിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പ്ലാമൂട് സ്വദേശി സേവിയറുടെ മകൾ സാന്ദ്രയാണ് മരിച്ചത്. വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്, മൂക്കിൽ ക്ലിപ്പും ഇട്ടിട്ടുണ്ട്. ഈ രീതിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വിവരങ്ങളുമായി ആദിൽ പാലോട് തിരുവനന്തപുരത്തു നിന്ന് നമുക്കൊപ്പം. ആദിൽ പാലോട്, മൃതദേഹം കണ്ടെത്തിയതിൽ ഒരു അസ്വാഭാവികതയുണ്ട്. ഇപ്പോൾ മ്യൂസിയം പോലീസിന്റെ അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകുന്നു?
നിലവിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് റൂമിനുള്ളിൽ റൂം കുറ്റിയിട്ട ശേഷം ഇന്നലെയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുടുംബാംഗങ്ങൾ തന്നെയാണ് ആദ്യം കാണുന്നത്. പിന്നീട് ജനറൽ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. റൂമിനുള്ളിൽ തന്നെ മരിച്ചു എന്നതാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. മാനസിക രോഗത്തിന് സാന്ദ്ര ചികിത്സയിലായിരുന്നുവെന്നും പിതാവ് 24നോട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും മറ്റു സംശയങ്ങളില്ല എന്നുള്ളതാണ് നിലവിൽ പറയുന്നത്. വിഷാദ രോഗത്തിന് ചികിത്സയിലായിരുന്നു സാന്ദ്ര. അതിന്റെ ഭാഗമായിട്ടാകാം എന്നൊരു സാധ്യത കൂടി പോലീസും നിഗമനത്തിലെത്തുന്നുണ്ട്. ഏതായാലും അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് മ്യൂസിയം പോലീസ്. മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കുകയാണ്. അതിനുശേഷം അതിന്റെ റിപ്പോർട്ട് ലഭ്യമായ ശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക. സുജയ, അതിൽ സാന്ദ്രയുടെ കുടുംബവുമായി ബന്ധപ്പെടുമ്പോൾ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു വിശദീകരണം എന്താണ്? എന്തെങ്കിലും തരത്തിൽ അസുഖങ്ങൾക്ക് ചികിത്സയിലോ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദത്തിലോ ആയിരുന്നോ സാന്ദ്ര? സാന്ദ്ര കുറച്ച് വർഷങ്ങളായി വിഷാദ രോഗത്തിന് ചികിത്സയിലായിരുന്നു എന്ന് കുടുംബങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അച്ഛൻ സേവ്യർ 24നോട് പ്രതികരിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് രോഗത്തിന് ചികിത്സയിലായിരുന്നതുകൊണ്ട് തന്നെ മറ്റ് സംശയങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ പോകുന്നില്ല. പോലീസിൻ്റെ അന്വേഷണം നടക്കട്ടെ, മറ്റു കാര്യങ്ങളിലേക്ക് ഇപ്പോൾ പോകേണ്ട സാഹചര്യമില്ല എന്നതാണ് കുടുംബം പ്രതികരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി 4:30 വീടിനുള്ളിൽ അടച്ചിട്ട മുറി അകത്തു നിന്നും പൂട്ടുകയായിരുന്നു. ആ നിലയിൽ മൃതദേഹം കണ്ടെത്തുന്നത്. വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചിരുന്നു, മൂക്കിൽ ക്ലിപ്പിട്ടിരുന്നു, ശ്വാസം മുട്ടി മരിച്ചു എന്നതാണ് നിലവിൽ വിലയിരുത്തുന്നത്. ഉടൻ തന്നെ ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല. അതിനുശേഷമാണ് വിശദമായ അന്വേഷണം പോലീസ് ആരംഭിച്ചത്. മ്യൂസിയം പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. ഇപ്പോൾ അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. ഓക്കേ, ആദിൽ പാലോടാണ് തിരുവനന്തപുരത്തു നിന്ന് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാന BJP പുനഃസംഘടന ഉടൻ. കെ സുരേന്ദ്രൻ അധ്യക്ഷനായി തുടരും. കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കോർ കമ്മിറ്റിയിലെ ആളെണ്ണം കുറയ്ക്കാനും തീരുമാനിച്ചു. കെ സുരേന്ദ്രനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ സംസ്ഥാന ഘടകത്തിലെ വിഭാഗീയ പ്രവർത്തനങ്ങൾ അവസാനിക്കുമെന്ന് കേന്ദ്ര നേതൃത്വം കരുതുന്നില്ല. കെ സുരേന്ദ്രനെ നിലനിർത്തി പുനഃസംഘടനയിലൂടെ പാർട്ടിയെ സജീവമാക്കുകയാണ് ലക്ഷ്യം. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇതിനായി ഉടൻ നടപടികൾ ഉണ്ടാകും. കോർ കമ്മിറ്റിയുടെ വലിപ്പം സംസ്ഥാനത്ത് ഗുണം ചെയ്തില്ലെന്നാണ് വിലയിരുത്തൽ. അംഗബലം വെട്ടിച്ചുരുക്കിയാകും കോർ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുക. കാലാവധി കഴിയുന്നതിനാൽ ബൂത്ത് മുതൽ സംസ്ഥാനതലം വരെയുള്ള ഘടകങ്ങളിൽ അഴിച്ചുപണിയുണ്ടാകും. MD രമേശ് ഉൾപ്പെടെ വിരലിലെണ്ണാവുന്നവർ മാത്രമാകും സംസ്ഥാന ഭാരവാഹികളായി തുടരുക. സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ചിലരെ സംസ്ഥാന ചുമതലകളിൽ പരിഗണിക്കും. മൂന്നാം ടേം നിലവിലുള്ള ജില്ലാ പ്രസിഡന്റുമാർക്കാർക്കും അനുവദിക്കില്ല. നിർജീവരായവരെയും ആക്ഷേപ വിധേയരായ ഭാരവാഹികളെയും മാറ്റി നിർത്തും. വക്താവ് സ്ഥാനം മുൻപ് മികവ് പ്രകടിപ്പിച്ചവരെ കൂടി ഉൾപ്പെടുത്തി പുനഃക്രമീകരിക്കും. NDAയുടെ സംസ്ഥാന ഘടനയിലും മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് ദേശീയ നേതൃത്വത്തിലെ മുതിർന്ന നേതാക്കൾ നൽകുന്ന സൂചന. R. രാധാകൃഷ്ണൻ, 24 ഡൽഹി. ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിലെ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്ത് സുപ്രീംകോടതി. കേസ് അടുത്ത മാസം 7 വീണ്ടും പരിഗണിക്കും. വിവരങ്ങളുമായി R. രാധാകൃഷ്ണൻ നമുക്കൊപ്പം. R. രാധാകൃഷ്ണൻ, പുനരധിവാസ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് കൂടി അറിയുക, അതാണോ കോടതിയുടെ നീക്കം? വിഷയത്തിൽ സുപ്രീംകോടതി പ്രാഥമികമായിട്ടുള്ള നടപടികളെല്ലാം പാലിക്കണം എന്ന ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു ജനവിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ കൂടുതൽ ഒരു സമൂഹത്തിൻ്റെ കുടിയൊഴിപ്പിക്കൽ നടത്തുന്ന സാഹചര്യത്തിൽ മനുഷ്യത്വപരമായിട്ടുള്ള സമീപനം കൈക്കൊള്ളേണ്ടതുണ്ട്. ഇതിന് ഇവർ താമസിച്ചിരുന്ന കാലഘട്ടമടക്കം പരിഗണിക്കുമ്പോൾ ഇവരെ പുനരധിവസിപ്പിക്കേണ്ടത് അനിവാര്യമാണ് എന്ന ഒരു പ്രാഥമിക നിരീക്ഷണത്തിലാണ് സുപ്രീംകോടതി എത്തിയത്. ഈ പുനരധിവാസം അത് സംസ്ഥാന സർക്കാരാണ് നടപ്പാക്കേണ്ടത് എന്ന നിലപാടായിരുന്നു റെയിൽവേക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സംസ്ഥാനത്തിന്റെ അഭിപ്രായം കൂടി അറിയാനുള്ള താല്പര്യമാണ് സുപ്രീംകോടതി ഇപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഹൈക്കോടതി വിധി 7-ാം തീയതി വരെ, ഫെബ്രുവരി 7-ാം തീയതി വരെ ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അതുവരെ മറ്റേതെങ്കിലും വിധത്തിലുള്ള കുടിയൊഴിപ്പിക്കൽ നടപടികളിലേക്ക് പോകരുത്. സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദീകരണം നൽകണം. കുടിയൊഴിപ്പിക്കൽ പദ്ധതി എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് വിവരം നൽകേണ്ടത്. ഇതിന്റെ കാര്യത്തിൽ ഈ കേസ് തീർപ്പാക്കാം എന്നാണ് ഇപ്പോൾ സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നത്. ഓക്കേ, R. രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഉച്ചവാർത്ത ഇവിടെ പൂർണ്ണമാവുകയാണ്.